നമസ്കാരം. വരൂ, ഹിമാലയത്തിലെ കാണാക്കാഴ്ചകളിലേക്ക് പോകാം. നവദമ്പതികൾക്ക് ഹണിമൂൺ കേന്ദ്രമാണ് ഹിമാചൽ പ്രദേശിലെ മണാലി. മണാലിക്കടുത്ത കുളു, റോഹ്താങ് പാസ് എന്നിവ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടങ്ങളാണ്. കുളുവിലെ ബലൂൺ റൈഡ്, പാരാഗ്ലൈഡിംഗ്, റാഫ്റ്റിംഗ്, സിപ്ലൈൻ തുടങ്ങിയ സാഹസിക വിനോദങ്ങൾ വളരെ പ്രിയപ്പെട്ടവയാണ്. ഹിമാലയത്തിൽ നിന്ന് ഹിമാചൽ പ്രദേശിലൂടെ ഒഴുകുന്ന സത്ലജ്, ബിയാസ് നദികളുടെ തീരം ചേർന്നാണ് സഞ്ചാരികളുടെ സ്വപ്ന കൊടുമുടിയായ മണാലിയിലേക്കും റോഹ്താങ് പാസിലേക്കുമുള്ള യാത്ര. ചണ്ഡീഗഡിൽ നിന്ന് ഹിമാലയ മലനിരകൾ കയറിയിറങ്ങി 310 കിലോമീറ്റർ യാത്രയ്ക്ക് 8 മണിക്കൂറെങ്കിലും വേണം. ചൈന അതിർത്തിയിലെ ഈ ഹിമവാൻ നമ്മെയെല്ലാം വിറപ്പിക്കുകയാണ്. ചൈന പട്ടാളം വിറപ്പിക്കുന്നതല്ല, മഞ്ഞുവീഴ്ച മൂലമുള്ള വിറയലുമല്ല, കനത്ത പേമാരി മൂലം നൂറുകണക്കിന് ഭീമാകാരമായ ഉരുൾപൊട്ടലുകളിലൂടെ ഹിമാലയ മലനിരകൾ പൊട്ടിയടർന്ന് വീണതിൻ്റെ വിറയലാണ്. ഇതാ നോക്കൂ, മലയിടിഞ്ഞ് തകർന്ന ഒരു ഹിറ്റാച്ചിയാണിത്. മലവെള്ളപ്പാച്ചിലിൽ കുത്തിയൊലിച്ചിറങ്ങിയത് ഇരുനില കെട്ടിടങ്ങളോളം വരെ വലിപ്പമുള്ള പടുകൂറ്റൻ ഉരുളൻ കല്ലുകളാണ്. ഹിമാലയ മലനിരകൾ തന്നെ ഇല്ലാതാകുമോ എന്നുപോലും ഭയപ്പെടുത്തുന്ന ഉരുൾപൊട്ടലുകൾ. പഞ്ചനദികളിൽ കേമിയായ ബിയാസ് നദിയിൽ മലവിട്ടിറങ്ങിയ ഭീമൻ കല്ലുകളും പടുകൂറ്റൻ ദേവദാരു വൃക്ഷങ്ങളും പൈൻമരങ്ങളും നിറഞ്ഞു. പാറക്കല്ലുകളും മരങ്ങളുമെല്ലാമായി കുത്തിയൊലിച്ചെത്തിയ ഉരുൾവെള്ളത്തിൽ നാടും നഗരവുമെല്ലാം തകർന്ന് നിലംപരിശായി. റോഡുകളും പാലങ്ങളുമെല്ലാം ഒലിച്ചുപോയി. തരിപ്പണമാക്കിയ റോഡുകളിലൂടെ കുത്തിക്കുലുങ്ങിയുള്ള യാത്ര. സീറ്റ് ബെൽറ്റില്ലെങ്കിൽ തെറിച്ചുപോകും. ക്യാമറയും ഷേക്കാകുകയാണ്. റോഡിൽ പലയിടത്തും ഒറ്റവരി ട്രാഫിക് മാത്രം. അരമണിക്കൂറെങ്കിലും കാത്തുകിടക്കണം. റോഡ് അടക്കം എല്ലാം വീണ്ടെടുക്കാൻ 2 വർഷമെങ്കിലും വേണ്ടിവരും. അതിർത്തി പ്രദേശങ്ങളിലെ റോഡുകളുടെ നിർമ്മാണ ചുമതല ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനാണ്. നിരവധി തുരങ്കങ്ങളിലൂടെയാണ് യാത്ര പുരോഗമിക്കുന്നത്. ഇതാ ഒരു തുരങ്കം. പുഴ വഴിമാറിയൊഴുകിയ ഒരു പ്രദേശമാണിത്. മണ്ണ് കുത്തിയൊലിച്ചു പോയതോടെ മരങ്ങളുടെ വേരുകളെല്ലാം പുറത്തായി. പുഴ നിറയെ മലയിലെ പാറക്കല്ലുകളാണ്. കുളു നഗരമാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് 2736 അടി ഉയരം. മലനിരകളിൽ അടുക്കി വെച്ച വീടുകൾ. ബിയാസ് നദിയുടെ തീര നഗരം. ഉരുൾപൊട്ടലും പ്രളയവും മൂലം റോഡ് ഭാഗികമായി തകർന്നുപോയി. അതിനാൽ റാഫ്റ്റിങ്ങിനുള്ള റാഫ്റ്റുകളെല്ലാം കട്ടപ്പുറത്താണ്. ബലൂൺ റൈഡ്, പാരാഗ്ലൈഡിംഗ്, റാഫ്റ്റിംഗ്, സിപ്ലൈൻ തുടങ്ങിയ സാഹസിക വിനോദ പരിപാടികളെല്ലാം ഇവിടെയുണ്ട്. ഇതാ ഉരുൾപൊട്ടലും പ്രളയവും തകർത്തു കളഞ്ഞ ഒരു പാലം. ഇതൊരു ഷോൾ ഫാക്ടറിയാണ്. ഫാക്ടറി എന്നതിനേക്കാൾ വിൽപ്പനശാലയാണ്. ഒറിജിനൽ ചെമ്പരിയാടുകളുടെ കമ്പിളി നൂലുകൾ ഉപയോഗിച്ച് തങ്ങൾ തന്നെ തയ്യാറാക്കുന്നവയാണെന്ന് ബോധ്യപ്പെടുത്താൻ ഏതാനും കൈത്തറികൾ മുൻവശത്തു തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തറി പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ഇതാ ഒരു നെയ്ത്തുകാരി വിശദീകരിക്കുകയാണ്. ഈ പ്രദേശത്തുള്ളവർ അതിശൈത്യത്തെ കമ്പിളി വസ്ത്രങ്ങളും സ്വെറ്റർ ജാക്കറ്റുകളും ധരിച്ചാണ് നേരിടുന്നത്. ഇത്തരം വസ്ത്രങ്ങൾക്ക് ഈ പ്രദേശത്ത് വിലക്കുറവാണ്. താനും കേരളത്തിൽ 1500 രൂപ വിലയുള്ള മികച്ച ഇനം കമ്പിളി വസ്ത്രങ്ങൾക്ക് ഇവിടെ 600 രൂപയേയുള്ളൂ. 3000 രൂപയുടെ സ്വെറ്ററുകൾ 1500 രൂപയ്ക്ക് ലഭിക്കും. കമ്പിളി വസ്ത്രങ്ങളും സ്വെറ്ററുകളും മാത്രമല്ല, പുതപ്പും പരവതാനികളുമെല്ലാം ഇവിടെയുണ്ട്. കമ്പിളി വസ്ത്രങ്ങളും സ്വെറ്ററുകളും നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന അനേകം സ്ഥാപനങ്ങൾ ഈ പ്രദേശത്തുണ്ട്. വീണ്ടും യാത്ര. മണാലിയിലേക്ക് കൂടുതൽ അടുക്കുംതോറും ബിയാസ് നദിയിലും തീരത്തും ഉരുൾപൊട്ടലിൻ്റെ കൂടുതൽ ഭീകര ദൃശ്യങ്ങൾ കാണാനാകും. നദീതടം നിറയെ പാറക്കല്ലുകളാണ്. ഇവിടെ റോഡെല്ലാം ഇടിഞ്ഞുപോയിരിക്കുന്നു. മണ്ണൊലിച്ചുപോയി വേരുകളെല്ലാം പുറത്തായ മരങ്ങൾ ഇതാ തൊട്ടപ്പുറത്ത് കാണാം.
കുളുവിലെ എയർ സ്ട്രിപ്പാണിത്. ചെറുവിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും ഇറങ്ങാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഡൽഹിയിൽ നിന്നും ചണ്ഡീഗഡിൽ നിന്നും ഇവിടേക്ക് സർവീസ് നടത്താറുണ്ട്. അരനൂറ്റാണ്ടിനിടെ ഉണ്ടായ ഏറ്റവും ഭീതിജനകമായ ഉരുൾപൊട്ടലാണ് 2023 ജൂലൈ മാസത്തിൽ മണാലി പ്രദേശത്തെ ഹിമാലയ മലനിരകളിലുണ്ടായത്. നദിയിൽ കല്ലുകളും തടികളുമെല്ലാം നിറഞ്ഞു. റോഡിൻ്റെ പകുതിയോളവും ഉരുൾവെള്ളത്തിൽ ഒഴുകിപ്പോയി. നദിക്ക് ഇരുവശങ്ങളിലുമുള്ള ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലത്തിൻ്റെ കോലം ഇതാ കണ്ടോ? ചുറ്റുമുള്ള റോഡും മണ്ണുമെല്ലാം ഒലിച്ചുപോയി. പാലത്തിൻ്റെ അവശേഷിപ്പുകൾ ഒരു നോക്കുകുത്തി പോലെ നിൽക്കുകയാണ്. ഇതാ, ഇവിടം ഒരു ബസ് സ്റ്റാൻഡായിരുന്നു. മലവെള്ളപ്പാച്ചിലിൽ ബസ്സുകളും കാറുകളും അടക്കമുള്ള വാഹനങ്ങളെല്ലാം ഒഴുകിപ്പോയെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അവയുടെ അവശിഷ്ടങ്ങൾ നദിയിൽ കാണുകയും ചെയ്തു. ബസ് സ്റ്റാൻഡിലെ കടകമ്പോളങ്ങളും ഉരുൾപ്രളയത്തിൽ ഒഴുകിപ്പോയി. ഇതാ മണാലി. അങ്ങകലെ മഞ്ഞു പുതഞ്ഞ ഹിമാലയ മലനിരകൾ കാണാം. 50 കിലോമീറ്റർ അകലെ മഞ്ഞു പൊഴിയുന്ന റോഹ്താങ് പാസിലേക്ക് പോകുകയാണ്. അതിശൈത്യത്തെ ചെറുക്കാൻ സ്വെറ്ററും റബ്ബർ ഷൂസും ഇവിടെ നിന്ന് വാടകയ്ക്കെടുക്കാം. ഒരു സെറ്റിന് 250 രൂപ വാടക. പലരും ധരിച്ച അഴകുഴമ്പനായ സ്വെറ്ററാണ്. റോഹ്താങ് പാസ് എത്തുന്നതിന് തൊട്ടു മുമ്പുള്ള ദാബാ കേന്ദ്രമാണിത്. ചൂടുള്ള ചായയും സ്നാക്സും ഇവിടെ കിട്ടും. ടോയ്ലറ്റ് സൗകര്യവുമുണ്ട്. മഞ്ഞുമലയിൽ ഉപയോഗിക്കാവുന്ന കൂളിംഗ് ഗ്ലാസ്, ഗ്ലൗസ്, മിഠായികൾ തുടങ്ങിയവയും ഇവിടെ ലഭിക്കും. ഇതാ റോഹ്താങ് പാസ് എത്തിയിരിക്കുന്നു. ഹിമാലയ പർവ്വത നിരകളുടെ പിർ പഞ്ഞാൾ റേഞ്ചിൻ്റെ കിഴക്കേയറ്റത്തുള്ള മലനിരയാണ് മണാലിയും റോഹ്താങ് പാസും. സമുദ്രനിരപ്പിൽ നിന്ന് 13,058 അടി ഉയരമുണ്ട് ഈ പ്രദേശത്തിന്. ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെ മഞ്ഞണിയുന്ന പ്രദേശം. 50 കിലോമീറ്റർ കൂടി വടക്കോട്ട് പോയാൽ ചൈന അതിർത്തി. മരങ്ങൾ പോലും വളരാത്ത കൊടുമുടികളാണ് ഈ ഹിമാലയത്തിലേറെയും. സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഈ യാത്രാസംഘത്തിൽ കൊച്ചി കോർപ്പറേഷനിൽ 10 വർഷമായി കൗൺസിലറായി തുടരുന്ന മിനി ദിലീപും ദിലീപുമെല്ലാമുണ്ട്. അതിശൈത്യത്തെ ചെറുക്കാൻ ധരിച്ച തെർമൽ വസ്ത്രങ്ങൾക്കും അവയ്ക്ക് മുകളിലുള്ള സ്വെറ്ററിനും മുകളിലൂടെ വാടക സ്വെറ്റർ ധരിച്ചാണ് ശൈത്യത്തെ ചെറുക്കുന്നത്. ഇവിടെയെല്ലാം ഓക്സിജൻ വളരെ കുറവാണ്. ശ്വാസോച്ഛാസം മെച്ചപ്പെടുത്താൻ സിപ്ല കമ്പനിയുടെ ഈസി ബ്രീത്ത് ഇൻഹാലൻ്റ് ക്യാപ്സൂൾ ഉപയോഗിക്കാം എന്നൊക്കെ ചിലർ പറയാറുണ്ട്. 250 mg ഡയോമോക്സ് ഗുളിക പകുതി കഴിച്ചാലും നല്ലതെന്ന് പറയുന്നവരുമുണ്ട്. ഇതെല്ലാം 1 മണിക്കൂർ മുമ്പ് ചെയ്യേണ്ടതാണ്. ഇതൊന്നുമില്ലെങ്കിലും വിക്സോ മിഠായികളോ ഒരു പരിധിവരെ ശ്വസനശേഷി വർദ്ധിപ്പിക്കുമെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. റോഹ്താങ് കൊടുമുടി പ്രദേശം പുല്ലുപോലും കിളിർക്കാത്തതാണെങ്കിൽ കുളു മൊണാലി പ്രദേശങ്ങൾ ആപ്പിൾ ഓറഞ്ച് തോട്ടങ്ങളും ദേവദാരു പൈൻ മരങ്ങളും നിറഞ്ഞ ഒരു ദേവലോകമാണ്. ഏപ്രിൽ മാസത്തോടെ ആപ്പിൾ തോട്ടങ്ങളിൽ പൂക്കൾ നിറയും. ഓഗസ്റ്റോടെ ആപ്പിൾ പറിച്ചെടുക്കാം. സെപ്റ്റംബർ അവസാനത്തോടെ സീസൺ അവസാനിക്കുകയും ചെയ്യും. ഇതാണ് അടൽ ടണൽ. 9 കിലോമീറ്റർ നീളത്തിൽ ഹിമാലയ പർവ്വതം തുരന്നുണ്ടാക്കിയ ടണൽ കടന്നുപോകാൻ 10 മിനിറ്റ് മതി. ഈ ടണൽ മൂലം 6 മണിക്കൂർ എടുത്തുള്ള 116 കിലോമീറ്ററിൻ്റെ കഠിനയാത്ര ഒഴിവാക്കാനാകും. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നാമധേയത്തിലാണ് ഈ ടണൽ അറിയപ്പെടുന്നത്. വീണ്ടും ദേവദാരു മരങ്ങളും പൈൻ മരങ്ങളും നിറഞ്ഞ മലനിരകൾ, നല്ല റോഡ്.
വസിഷ്ഠ മഹർഷി തപസ് ചെയ്ത സ്ഥലമെന്ന് പറയപ്പെടുന്ന വസിഷ്ഠ ക്ഷേത്രമാണിത്. അതിശൈത്യമുള്ള ഈ പ്രദേശത്ത് ക്ഷേത്രകുളത്തിലെ ചൂടുവെള്ളം അത്ഭുത പ്രതിഭാസമായി വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. ചുണ്ണാമ്പുള്ള പ്രദേശത്തായതിനാലാണ് കുളത്തിലെ വെള്ളത്തിന് ചൂട് തോന്നുന്നതെന്ന് വിശദീകരിക്കുന്നവരുമുണ്ട്. ക്ഷേത്രത്തിനകത്ത് ഫോട്ടോഗ്രാഫിക്ക് വിലക്കുണ്ട്. ക്ഷേത്രത്തിലേക്കുള്ള നടവഴിയിൽ നിറയെ ചെറിയ വ്യാപാരശാലകളാണ്. ഹിമാചലിലെ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന വ്യാപാരശാലകളുമുണ്ട്. ഇത് ഹിഡിംബ ദേവി ക്ഷേത്രമാണ്. രാക്ഷസിയാണെങ്കിലും ഭീമൻ വിവാഹം ചെയ്തെന്നാണ് മഹാഭാരതത്തിലെ കഥ. ഹിഡിംബിക്കും ഭീമനും പിറന്ന മകൻ ഘടോത്കചന്റെ പേരിലുള്ള ക്ഷേത്രവും ഇവിടെയുണ്ട്. 1553 രാജാ ബഹദൂർ സിംഗാണ് ഹിഡിംബ ക്ഷേത്രം പണിതത്. ദേവദാരു വൃക്ഷ നിബിഡമായ മലമുകളിൽ ദേവദാരു മരത്തൊടി കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രമാണിത്. പരമ്പരാഗത ഹിമാചൽ വേഷമണിഞ്ഞ് ഫോട്ടോ എടുക്കുന്നവരെയും ഇവിടെ കാണാം. ഞങ്ങളുടെ യാത്രാസംഘത്തിലെ സഹോദരങ്ങളായ ഫറായും ഫഹദുമാണിത്. ഇതാ ഇങ്ങനെയാണ് ഹിമാചൽ വേഷം അണിയിക്കുന്നത്. മണാലിയിലെ ഹിമാലയൻ ന്യംഗബപ്പ ബുദ്ധിസ്റ്റ് ആശ്രമമാണിത്. അലക്സാണ്ടർ സാംസാർ സൂക്ഷിച്ചു നോക്കുന്നു. ബുദ്ധക്ഷേത്രങ്ങളുടെ ആംബിയൻസ് ഉള്ള ഒരു ആശ്രമം, ഒരു മൊണാസ്ട്രി. ക്ഷേത്രത്തിനകത്ത് ഫോട്ടോഗ്രാഫി നിരോധിച്ചിട്ടുണ്ടെങ്കിലും പലരും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഉറക്കയാത്രയിൽ കുളുവിൽ നിന്ന് ആപ്പിളടക്കമുള്ള ഫ്രൂട്ട്സ് വാങ്ങാം. കുളുവിലെ ശ്രീ മഹാദേവി തീർത്ത് വൈഷ്ണവമാതാ മന്ദിരമാണിത്. കരിങ്കൽപ്പാറകൾ നിറഞ്ഞ മലയിൽ കോൺക്രീറ്റ് കെട്ടിടം പണിത് ക്ഷേത്രമാക്കിയിരിക്കുന്നു. മുട്ടിലിഴഞ്ഞു വേണം അകത്ത് കയറാൻ. ഹിമാലയ യാത്ര അവിസ്മരണീയമായൊരനുഭവമാണ്. എല്ലാവർക്കും നന്ദി.